ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു റീഡിംഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഏഞ്ചൽ. നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സണിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, അതായത് ആ പേഴ്സൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുഞ്ഞു റീഡിംഗ് ആയിരിക്കും, ഒരുപാട് വലിയ റീഡിംഗ് ഒന്നുമല്ല. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാൻ വരും. സന്ദേശങ്ങൾ കണ്ടപ്പോൾ എനിക്കിവിടെ ആദ്യമായിട്ടും പ്രധാനമായിട്ടും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നാൽ, ആ പേഴ്സൺ ഇപ്പോൾ ആ പേഴ്സണിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അതാണ് എനിക്കിവിടെ പ്രധാനമായിട്ടും ലഭിക്കുന്ന എനർജി. ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ചേഞ്ച് എന്ന് പറയുമ്പോൾ ആ പേഴ്സൻ്റെ ആ പേഴ്സണിൽ തന്നെ ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ പേഴ്സൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് പരിവർത്തനം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ആ പേഴ്സൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സഹായിച്ചു എന്നുള്ളതാണ്. അതായത് ആ പേഴ്സൻ്റെ ഭാഗത്ത് എന്തൊക്കെ തെറ്റുകളുണ്ട്, ആ പേഴ്സൺ എന്തൊക്കെ മാറ്റങ്ങൾ ആ പേഴ്സൻ്റെ സ്വഭാവത്തിൽ വരുത്തേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാകാനായിട്ട് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പേഴ്സൻ്റെ ലൈഫിൽ പ്രാധാന്യം നൽകുന്ന ഒരേ ഒരു കാര്യം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് മറ്റൊന്നുമല്ല, ആ പേഴ്സൻ്റെ സമാധാനത്തിനാണ്. അതായത് മേ ബി ആ പേഴ്സൺ കുറച്ച് ദേഷ്യമുള്ള ഒരാളായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഴക്കിടുന്ന ഒരാളായിരുന്നിരിക്കാം, അല്ലെങ്കിൽ എടുത്തു ചാട്ടുമൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ ഒരു സ്വഭാവമൊക്കെ ആ പേഴ്സൺ മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ പേഴ്സൻ്റെ ലൈഫിൽ സമാധാനത്തിനും സന്തോഷത്തിനുമാണ് ആ പേഴ്സൺ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. മുമ്പ് പറഞ്ഞതുപോലെ ആ പേഴ്സൺ കുറച്ച് ദേഷ്യമുള്ള ആളായിരുന്നിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് വാശിയുള്ള ഒരാളായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ എന്താണോ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ആ പേഴ്സൺ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കണം എന്നുള്ളൊരു ചിന്ത ആ പേഴ്സൺ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതൊക്കെ ഇപ്പോൾ ആ പേഴ്സൺ മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് ജീവിതത്തിലെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കില്ല എന്നുള്ള സത്യം ആ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്നില്ല എന്നൊരു കാര്യവും ആ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. മേ ബി മുമ്പും അങ്ങനെ ആയിരുന്നിരിക്കാം, പക്ഷേ ഇപ്പോൾ കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ പേഴ്സൺ. ആ പേഴ്സൺ യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം. ആ ഒരു മെസ്സേജും എനിക്ക് ലഭിക്കുന്നുണ്ട്. ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങളും ആ പേഴ്സണെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.